നമസ്കാരം. 8 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കും കോവിഡ് വാക്സിൻ എടുക്കാമെന്ന നില വന്നതോടെ സംസ്ഥാനത്ത് രക്തക്ഷാമം ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. വാക്സിൻ സ്വീകരിച്ചവരിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ രക്തദാന ക്യാമ്പുകൾ കൂടുതൽ ശക്തമാക്കിയിരുന്നു. ഇതിനു പുറകെ കോൺഗ്രസും പോഷക സംഘടനകളും രക്തദാനത്തിനൊരുങ്ങുകയാണ്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇത്തരമൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിൽ രക്തക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രക്തദാനത്തിന് കോൺഗ്രസ് പ്രവർത്തകരും പോഷക സംഘടനയിലെ അംഗങ്ങളും തയ്യാറാകണമെന്നാണ് KPCC അഭ്യർത്ഥിച്ചത്. ഇന്ദിരാഭവനിൽ ഓൺലൈനായി ചേർന്ന DCC പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. 18 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിനേഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ രക്തദാനം പ്രതിസന്ധിയിലാകും. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 4 ആഴ്ചത്തേക്ക് രക്തദാനം സാധ്യമല്ല. ഇത് സംസ്ഥാനമാകെ വലിയ തോതിലുള്ള രക്തക്ഷാമത്തിന് കാരണമാകും. ആരോഗ്യമേഖല നേരിടുന്ന മറ്റൊരു കടുത്ത വെല്ലുവിളിയായി ഇത് മാറുമെന്നും യോഗം വിലയിരുത്തി. അടിയന്തര ശസ്ത്രക്രിയകൾ, പ്രസവം, ഇതര ഗുരുതര രോഗമുള്ളവർക്ക് ഉൾപ്പെടെ രക്തത്തിന്റെ ദൗർലഭ്യമോ അപര്യാപ്തതയോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വാക്സിനേഷന് മുൻപ് രക്തദാനം ചെയ്യുന്നതിന് യുവാക്കളായ കോൺഗ്രസ് പ്രവർത്തകരെ സന്നദ്ധരാക്കണം. അതിനായി DCC, ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് തലത്തിൽ വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കി സജീവ ഇടപെടൽ നടത്താനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ DCC പ്രസിഡന്റുമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് രോഗനിർണയ പരിശോധനയ്ക്കുള്ള RT-PCR നിരക്ക് കുറയ്ക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ ഉയർന്ന നിരക്കാണ് കേരളത്തിലേത് എന്ന യോഗം ആരോപിച്ചു. എന്നാൽ കേരളത്തിൽ സർക്കാർ മേഖലയിൽ RT-PCR പരിശോധന പൂർണ്ണമായും സൗജന്യമാണ്. ഏറ്റവും അധികം പരിശോധനകൾ നടക്കുന്നതും സർക്കാർ മേഖലയിൽ തന്നെയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് 19 ചികിത്സാ നിരക്ക് ഏകീകരണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞവർക്ക് വീടുകളിൽ വാക്സിനേഷന് സൗകര്യമൊരുക്കണം. വാക്സിനേഷന്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ തിരക്ക് കാരണം വാക്സിൻ സ്വീകരിക്കാൻ കഴിയാതെ പോയവർക്ക് പ്രത്യേക സജ്ജീകരണം ഒരുക്കണം തുടങ്ങിയ ആവശ്യങ്ങളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. കോവിഡ് വാക്സിൻ നിരക്ക് നിശ്ചയിക്കാൻ കമ്പനികൾക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള സർക്കാർ ശക്തമായ പ്രതിഷേധം അറിയിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിഷയത്തിൽ കേരള സർക്കാർ ഉദാസീനത കാട്ടുന്നുവെന്നാണ് വിമർശനം ഉയർന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് പ്രതിരോധ വാക്സിന് 3 തരത്തിൽ വില നിശ്ചയിച്ചത് നിയമവിരുദ്ധവും അന്യായവുമാണെന്നും യോഗം വിലയിരുത്തി. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ KPCC വിളിച്ചു ചേർത്ത യോഗങ്ങളുടെ തുടർ ചർച്ചയാണ് DCC പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നത്. കോവിഡ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് DCC തലത്തിൽ നടക്കുന്ന കൺട്രോൾ റൂമുകളുടെ പ്രവർത്തന പുരോഗതി യോഗം വിലയിരുത്തി. KPCC കൺട്രോൾ റൂമിന് പുറമെ 14 DCC കളിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.